വേണമെങ്കിൽ എനിക്ക് ഇത് ഒഴിവാക്കിയിരുന്നു, പക്ഷെ ഞാൻ ഇത് ഒഴിവാക്കൂല, ഞാൻ ഇത് എപ്പോഴും സൂക്ഷിക്കും, എന്റെ മോനെ കിട്ടുന്നവരെ ഞാൻ സൂക്ഷിക്കും. എങ്ങനെ സഹിക്കാൻ പറ്റും ഈ ഉമ്മ പറയുന്ന വാക്കുകൾ? കാണാതെയായ പൊന്നുമോളെ കാത്തിരുന്ന് ഒരുങ്ങി നിൽക്കുന്ന പൊന്നുമ്മ, ദിയാമോളെ കാത്തു നിൽക്കുന്നത് 8 വർഷമായി. ഈ ഉമ്മ പറയുന്ന ഫുൾ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉമ്മ പറയുന്ന ഓരോ വാക്കുകൾ കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റൂല. ഒരാൾക്ക് പോലും, ഹൃദയം കട്ടിയുള്ളവർക്കല്ലാതെ മറ്റാർക്കും ഇത് കാത്ത് കേൾക്കാൻ സാധിക്കൂല. അത്രക്കും വളരെ ദുഃഖകരമായ വാർത്തയാണ്. ദിയാമോള് കാണാതെയായി ആ മോൾക്ക് ഇന്നും ആ മോളുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെച്ച് ആ ഉമ്മ ഇന്നും കാത്തിരിക്കുകയാണ്. എൻ്റെ മോളെ നാളെ വരും, നാളെ വരും. മരിച്ചു പോയതാണെങ്കിൽ ഈ വസ്ത്രമെല്ലാം ഉപേക്ഷിക്കാമായിരുന്നു. എൻ്റെ മകൾ മരണപ്പെട്ടതല്ല, എൻ്റെ മകളുണ്ട്. എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയതാണ്. ചെറിയ 1.5 വർഷപ്രായം മാത്രമേ ഉള്ളൂ ആ പൊന്നുമോൾക്ക്. ഈ ഉമ്മ ആ പൊന്നുമോളുടെ വിഷയങ്ങൾ പറയുന്ന ഈ വാക്കുകൾ വല്ലാത്ത മനസ്സിന് നംഭരമുണ്ടാക്കുന്ന വാക്കുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ചായ കൂടി കൊടുത്ത് തിരിച്ചു വരുന്നതിനിടയ്ക്ക് സംഭവിച്ച ഈ ഭീകരമായ സംഭവം പിന്നെ വന്ന് നോക്കുമ്പോൾ മോളെ കാണുന്നില്ല. പല സ്ഥലങ്ങളെ തിരഞ്ഞു തിരഞ്ഞ് ഇപ്പം തിരയുകയാണ്. ഇപ്പോഴും 8 വർഷമായിട്ട് പോലും മകളെ കിട്ടിയേ പറ്റൂ. മകൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ ഈ കുടുംബം സന്നദ്ധമായി നിൽക്കുകയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതാല കാത്തുരക്ഷിക്കട്ടെ. എന്നും നമ്മുടെ മക്കളെക്കുറിച്ച് എന്നും ഒരു ശബ്ദം വേണം എൻ്റെ പ്രിയപ്പെട്ട. ഇതൊക്കെ അന്ന് 1.5 അപ്പോൾ ചെറിയ കുഞ്ഞുടുപ്പുകളാണല്ലേ എല്ലാം അല്ലേ? ഞാൻ ആർക്കും ഇതുവരെ കാണിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ അന്ന് അന്ന് പരാതി കൊടുത്തൊരു കാര്യമായിട്ട് ഒരു 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 ഇതൊന്നും ഉണ്ടായില്ല അല്ലേ? ആദ്യം തന്നെ ഓരോരോ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ അതിൽ നമുക്കൊരു എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ അന്വേഷണത്തിന് നമുക്കൊരു തൃപ്തിയായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ കാണേണ്ടവരെല്ലാം കുറെ കണ്ടു. പിന്നെ പ്രതിപക്ഷ നേതാവ്, പിന്നെ അതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, പിന്നെ അച്യുതാനന്ദൻ ഇവിടെ ഇങ്ങനെ ഒരു കടന്നിട്ട് തന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി കേരള യാത്ര എന്ന് പറഞ്ഞ യാത്രയിൽ വന്ന് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം പോയിട്ട് ഇതെല്ലാം കൊടുത്തതാണ് പരാതി. ഒരു അന്വേഷണം ഒന്നും കൂടെ ഊർജിതാക്കണമെന്നും പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിട്ട് ഞങ്ങൾക്കൊരു തൃപ്തിയായി തോന്നിട്ടില്ല. ക്രൈംബ്രാഞ്ച് ഇടക്ക് വരും, അന്വേഷിക്കും, സ്റ്റേറ്റ്മെന്റ് എടുക്കും, പോകും. ലാസ്റ്റ് ക്രൈംബ്രാഞ്ച് വന്ന് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളു. അത് കഴിഞ്ഞ് വന്നിട്ടില്ല. അന്ന് പറഞ്ഞു പിന്നെന്താ ഇതും കൂടെ ഞങ്ങള് നോക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഫോട്ടോ വെച്ചിട്ട് പിന്നെന്താണ് പോയത് ആ സമയം തൊട്ടിട്ട് ഈ സമയം വരെയുള്ള ഫോട്ടോ ഫേസിന് മാറ്റം വരുന്നുണ്ടോ? ഒന്ന് എന്റെ ഷേപ്പില്, പിന്നെ അവളെ മുകളിലെ ഷേപ്പിൽ ഒന്ന് വലുതാക്കി വലുതാക്കി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതും കൊണ്ട് പോയത്, പിന്നെ ഇതുവരെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു വിളിയും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എവിടെ എത്തും, എന്തായി, നടക്കുന്നുണ്ടോ നടക്കുന്നില്ലേ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങളുള്ളത്. ഒരു പരാതി പറയാനോ പിന്നെ എങ്ങനെ പോണോ എന്ത് ചെയ്യണം എന്നറിയ അറിയാത്തതുകൊണ്ടാണ് ഒന്നാമത് ഇങ്ങനെ. മോളന്ന് അന്ന് മിസ്സാവുന്ന ഏത് സമയത്തായിരുന്നു? മിസ്സായത് രാവിലെ, നല്ല മഴയുണ്ടായിരുന്നു അന്ന് രാവിലെ ഒരു 9 ഓഗസ്റ്റ് 1, 2014. അത് നല്ല മഴ എന്ന് പറഞ്ഞാല് കോരിച്ചെറിയുന്ന മഴ, മനുഷ്യന്മാർ തമ്മിൽ കാണൂല. ആ സമയത്ത് 9 ആയപ്പം ഇവര് പണിക്ക് പോണോ പോണ്ടേ എന്നുള്ള സംശയത്തില് ഇവരിങ്ങനെ ഇരിക്കരുത്. പിന്നെ പറഞ്ഞ ഏതായാലും പാത്രം വന്ന് ചായ ഉണ്ടോ, ഞാന് ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പം പോകും, ഇല്ലെങ്കിൽ പോവില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചായ എല്ലാം കൊടുത്ത് ഞാൻ ഇവക്കും ഇവരെ അരിയത്ത് രണ്ട് മക്കളുണ്ടായിരുന്നു. ആ രണ്ട് മക്കളാണ് എനിക്ക് അന്നുള്ളത്. ഒരാണൊരു പെണ്ണും, മൂത്ത മോന് ദിയാന്, രണ്ടാമത്തെ മോളാണ് ദിയ. ഈ ദിയ ചെറുതാണ്, ദിയാനും ചെറുതാണ്, മൂത്ത മോനും ചെറുതാ. രണ്ട് ഞാൻ എന്റെ മോളെ മോൾക്ക് പിന്നെ ചായ വേണം എന്ന് പറഞ്ഞു. ന്യായി എന്ന് പറയില്ല, ചായ എന്ന് പറയില്ല. അപ്പൊ എന്നോട് എന്റെ ഉമ്മ പറഞ്ഞു നീ ചായ എടുക്കാതെ നീ പാലെടുത്ത് കൊടുക്കും. ഞാൻ പറഞ്ഞു ചായ ആകുമ്പോ കുറച്ച് അധികം കുടിച്ചോളും, പാലിഷ്ടല്ല ഓക്ക് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് അത് ചായ ആക്കിയിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു. അത് കുടിച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിച്ച് വെച്ച ഗ്ലാസ് ആണെങ്കിൽ പുറത്ത് ചാരുവടിയിൽ ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും എന്റെ മോൾ എന്താണ് അത് എത്തിക്ക എന്താണ് കമത്തൂല, അത് ഉറപ്പാണ്. പിന്നെന്ന് വെച്ചാല് ഇറങ്ങുന്നിടത്ത് വാതില് ചെറുങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ
കസാരയിൽ ഇരിക്കുന്നുണ്ട്, എന്തായാലും സ്വന്തമായിട്ട് ഇറങ്ങൂല, ഞങ്ങൾ ഇറക്കി കൊടുക്കണം. പിന്നെ അതെങ്ങനെ കുട്ടി ആ കസാരയിൽ സ്വന്തം ഇറങ്ങിയെന്നു ആരെ ഇറക്കിന്ന് അതും കണ്ടിട്ടില്ല. കുട്ടി കുടിച്ച ഗ്ലാസ് ആണെങ്കിൽ ചാരുവടിയിൽ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അത് കുട്ടി രണ്ടും സ്വന്തം ചെയ്യാത്ത കാര്യം, ഇത് ആരെ ചെയ്തതെന്നുള്ളത് ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ കാണാതെ ആയത് എങ്ങനെയെന്ന് വെച്ചാല് ഇവർക്ക് ചായ കൊടുത്തിട്ട് കൊടുത്ത സമയം ഞാൻ അടുക്കളയിൽ ഉണ്ടായിരുന്നു. വീണ്ടും അത് കഴിഞ്ഞ് ഇവർ ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു തന്നെ ഇതെല്ലാം കൊണ്ടുവച്ച് ഞാൻ കുളിക്കട്ടെ എന്തായാലും. അപ്പം ഞാൻ വിചാരിച്ചാ ഈ പാത്രത്തിലെടുത്തിട്ട് അടുക്കളയെ കൊണ്ടേ വെക്കാം, വേഗം പാത്രത്തിലെടുത്തിട്ട് അടുക്കള കൊണ്ടുവച്ച് ആ സമയം കുട്ടിക്ക് ചായ ഉമ്മ ഞായീന്ന് പറഞ്ഞപ്പോ ഞാൻ ചിമ്മിയും ചായ വേണം മോളെ എന്ന് വെച്ചിട്ട് ഞാനൊരു ഉമ്മ കൊടുത്തു. അതാ ഞാൻ അവസാനമായിട്ട് ചെയ്തത്. വേറെ ഞാൻ അടുക്കളയിൽ പോയി, അടുക്കളയിൽ പോയിട്ട് വന്ന് കുറച്ച് നിന്നിപ്പോ ഉമ്മ നല്ല മഴയാണ്, അന്ന് ഞങ്ങള് ഓടിട്ട് വീടാണ്, ഉമ്മ ആർപ്പാണ് അന്ന് ഓടിട്ട് വീടായിരുന്നു. വല്ലാണ്ട് ചോരുന്നുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു കവർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുന്ന അകം ഫുള്ള് വെള്ളമാണ്, അതിനു വേണ്ടിട്ട് ഉമ്മ തപ്പി തപ്പി തപ്പിയ തലമാരയിലല്ലോ. അങ്ങനെ ഒരു കവർ കിട്ടിയാൽ അത് തുറന്നു നോക്കുമ്പോ അതിൻ്റെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എടി ഇതൊന്ന് കുട്ടിക്ക് ഇട്ട് കൊടുക്ക്, നല്ല തണുപ്പല്ലേ, പിന്നെ കവക്കെട്ട് എന്തേലും പേര് നീ ഇതിട്ടെടുത്ത് തണുപ്പ് കുടിക്കണ്ട കുട്ടിക്കാണ്. അത് പറഞ്ഞ അടുക്കളയെന്ന് ഞാൻ അത് കേട്ടിട്ടാണ് എന്താ ഇട്ടുകൊടുക്കണോന്ന് വെച്ചിട്ട് ഞാൻ ആ തൊപ്പി ഇട്ടുകൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നപ്പോഴാണ് കസാര ശൂന്യം, കുട്ടിയില്ല. ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ കുട്ടി പോകുന്നുള്ളത്, വീടിന്റെ ഉള്ളിൽ കളിച്ചു കിടക്കുന്ന കുട്ടി എന്താണ് ഇങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷാന്ന് അറിയണില്ലല്ലോ. ഒരിക്കലും വെള്ളത്തിൽ പോയിട്ടില്ല. അത് ഞാൻ 100% ഞാൻ സത്യം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എന്റെ കുട്ടിനെ എനിക്കറിയുന്നോളം വേറെ ഒരാൾക്കും അറിയില്ല. എന്റെ കുട്ടി കളിക്കും, വെള്ളത്തിൽ കളിക്കും, എങ്ങനെ ബക്കറ്റിൽ വെച്ച വെള്ളം അങ്ങനത്തേനൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ചോറ്റുപാത്രത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് കളിക്കും. അല്ലാണ്ട് നല്ല മഴ പെയ്യാണെങ്കിൽ കൈ രണ്ടിങ്ങനെ തലയിലേക്ക് പൊക്കിയിട്ട് എന്റെ അടുത്തേക്ക് പതിഞ്ഞിരിക്കുകയുള്ളു. പിന്നെ അത്ര മീറ്റർ എന്തായാലും ശക്തിയായ മഴത്തെ ഒരു കുട്ടി എങ്ങനെ പോകും? എന്താ പറഞ്ഞത്, ഉരുള് പൊട്ടിയിട്ട് ഒരു 2.5 കുട്ടീൻ്റെ അടുത്തുനിന്ന് കാണാതായിരുന്നു. ഇത് കഴിഞ്ഞ് തെരച്ചിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടീൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ കുറ്റം ചെയ്തു. അന്ന് ഇതേപോലെ നജ ഫാത്തിമ എന്നൊരു കുട്ടി കാസർഗോഡ് അംഗൻവാടി വിട്ട് വന്നിട്ട് ഉള്ളിൽ കയറിയത്, അവരെ ഓവുചാലില് പത്രത്തിൽ കണ്ടു വായിച്ചാണ് വാർത്തയും കണ്ടിട്ടുള്ള അറിവാണ്. പിന്നെന്താണ് വീട്ടിലേക്ക് കയറിപ്പോ നേരത്ത് ഓരോ ഓവുചാലുണ്ട്, അതിൽ കുട്ടി ഒഴുകി അതിലേക്ക് വീണു. അങ്ങനെ അത് ചെന്നെത്തിപ്പെട്ടത് വലിയൊരു പുഴയിലേക്കാ. ആ പുഴയിൽ നിന്ന് ആ കുട്ടിനെയും കിട്ടി 2-3 ദിവസം കഴിഞ്ഞപ്പോ. പിന്നെ എന്റെ കുട്ടിനെ മാത്രം എന്താ കിട്ടാത്ത, എന്റെ കുട്ടിനെ അഥവാ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടിനെ കിട്ടേണ്ട എല്ലാ സംഭവം അവിടെ ഉണ്ട്. എന്നുവെച്ചാല് പിന്നെന്താണ് വെള്ളം ഒഴുകുന്ന സമയത്തും ഇത്ര പോണ രീതി ഇല്ലാതെ ചെറിയ രാണി ഇടുക്കാണ് റോട്ടില് വെള്ളം വന്നിട്ട് നിറയുന്ന ഒരു തോടാണ്. പിന്നെ അതിലേക്ക് പോകുമ്പോ കുത്തനെ കൊന്നന്റെ കമ്പി ഇങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ട്, അതിൽ നിറച്ച് കരികിലയും എല്ലാ വേണ്ടപ്പെട്ട സാധനം തികച്ച് തിങ്ങി നിൽക്കുന്നുണ്ട്. എന്ന് വെള്ളം മാത്രമേ പോകുന്നുള്ളൂ, മറ്റുള്ള വസ്തുക്കളൊന്നും വെള്ളത്തിൽ നിന്ന് പോകുന്നില്ല. വെള്ളം പോകുന്നുണ്ട്, പിന്നെ എങ്ങനെ മറ്റുള്ള സാധനങ്ങളെല്ലാം കരികില വരെ അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് എന്റെ കുട്ടിനെ കാണുന്നില്ല? എന്തായാലും ചെറിയ കടികിന്റെ അത്ര അല്ലല്ലോ എന്റെ കുട്ടി, 1.5 വയസ്സിൽ എന്താണ് കാണാനില്ലേ? ആ കുട്ടി പിന്നെ എന്തായി? ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ സങ്കടം വിഷമം വല്ലാത്ത, കാരണം അമ്മ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാദികളിൽ മരണപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് നമുക്ക് അത് വല്ലാത്ത സങ്കടമാണ്. കാരണം മരണപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ അരികിലുണ്ടാവും, അള്ളാഹു സ്വർഗം നൽകും എന്നൊരു വിശ്വാസിക്കും നമുക്കുണ്ട്. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇതങ്ങനെയല്ല, ചായ കുടി കഴിഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ വേദനം സങ്കടം എത്രയായിരിക്കും. ആ ഉമ്മയുടെ സമാധാനത്തിന് വേണ്ടി, കുടുംബത്തിന് സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കുറിച്ചൊന്നും നമുക്കൊരു ശ്രദ്ധ എന്നും ഉണ്ടായിരിക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെല്ലാം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ കുടുംബത്തിൽ അള്ളാഹു സമാധാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.